ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റെഗുലേറ്റർ ആണ് സെബി, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ സെബി റീസെന്റ്ലി ഈ ഒരു മാർക്കറ്റ് റൂമേഴ്സിനെയും മറ്റും ഒക്കെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിഫോംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെബി വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു സെബിയുടെ റോള്, പ്രത്യേകിച്ചും ഈ ഒരു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സെബി, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന ഫുൾ ഫോമിൽ അറിയപ്പെടുന്ന ഈ ഒരു ബോഡി, ഇതൊരു റെഗുലേറ്റർ ആണ്, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ഓർത്തു വെക്കാം. റെഗുലേറ്റർ ആണ്, നിയന്ത്രിക്കുന്ന ഒരു ബോഡിയാണ്, അതുപോലെ തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇത് 1992 ഇത് ആക്ച്വലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെന്ന് പറയുമ്പോൾ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992, അതായത് സെബി ആക്ട് 1992 പ്രകാരമാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് സെബി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെബിയുടെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, അടിസ്ഥാനപരമായിട്ടുള്ള ആശയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റിലെ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുക. അതായത് സെക്യൂരിറ്റി മാർക്കറ്റിലെ ഒരുപാട് തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് നടക്കാം, വ്യത്യസ്ത രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സെക്യൂരിറ്റി മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ് സെബിയുടെ ഒരു ഉത്തരവാദിത്തം. മറ്റൊരു ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ, ഈ ഒരു സെക്യൂരിറ്റി മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് ഈ സെക്യൂരിറ്റി മാർക്കറ്റിനെ എത്തിക്കുക, അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റി മാർക്കറ്റിലുള്ള ആൾക്കാരെ, പാർട്ടിസിപ്പൻസിനെ, അത് ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യാപിറ്റൽ സീക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അവരെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുക. ഇത് രണ്ടുമാണ് സെബിയുടെ ഉത്തരവാദിത്തമായിട്ടുള്ളത്. അപ്പൊ സെബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ളത് മുംബൈയിലാണ്. സെബിക്ക് റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട്, അഹമ്മദാബാദിലുണ്ട്, കൊൽക്കത്തയിലുണ്ട്, ചെന്നൈയിലുണ്ട്, ഡൽഹിയിലുണ്ട്. അങ്ങനെ 4 റീജിയണൽ ഓഫീസുണ്ട്, ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണെന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സെബി ആരൊക്കെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഒന്ന്, പ്രൈമറി മാർക്കറ്റിനെ, നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർസ് ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഇനീഷ്യൽ പ്രൊക്യൂർമെന്റ് പബ്ലിക് ഓഫറിംഗ് എന്നൊക്കെ പറയാറില്ലേ, IPOs, ഒരു കമ്പനിയുടെ ഷെയർസ് ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ പ്രൈമറി മാർക്കറ്റിൽ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി അവർ പബ്ലിക് പോകണമെന്നുണ്ട്, അതായത് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവർ സെബിയാണ് അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്, സെബിയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ളത്. ഈ പ്രൈമറി മാർക്കറ്റിലെ നമ്മളൊരു ഷെയർസ് വാങ്ങി, ഈ ഷെയർസ് ഞാൻ പിന്നെ വിൽക്കുന്നത് സെക്കൻഡറി മാർക്കറ്റിലാണ്. അപ്പോൾ ഫസ്റ്റ് ഇഷ്യൂ ആണ് പ്രൈമറി മാർക്കറ്റിൽ നടക്കുന്നത്, പിന്നീട് അതിൻ്റെ ട്രേഡ് നടക്കുന്നത് സെക്കൻഡറി മാർക്കറ്റാണ്. നമ്മൾ സാധാരണ പറയുന്ന NSE അല്ലെങ്കിൽ BSE സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്നൊക്കെ പറയുന്നത് ഈ സെക്കൻഡറി മാർക്കറ്റിന്റെ ഭാഗമാണെന്ന് ഓർത്ത് വെക്കുന്നതായിരുന്നു. മൂന്നാമത്താണ്, ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ നിയന്ത്രിക്കുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണെന്ന് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ വിദേശത്തു നിന്ന് വരുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ ഇൻവെസ്റ്റ്മെന്റുകളെയും, ഇതും നമ്മുടെ സെക്കൻഡറി മാർക്കറ്റിലേക്കും മറ്റുമൊക്കെ വരുന്ന ഇൻവെസ്റ്റ്മെന്റുകളാണ്. അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകളെയും റെഗുലേറ്റ് ചെയ്യുന്നത് സെബി തന്നെയാണെന്ന് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെബി പ്രൈമറി മാർക്കറ്റിനെ, സെക്കൻഡറി മാർക്കറ്റിനെ, മ്യൂച്വൽ ഫണ്ടിനെ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഇതിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. അപ്പൊ ഈ ഒരു സെബിയുടെ അധികാരങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡിയാണ് സെബി എന്ന് പറയാൻ വേണ്ടിയിട്ടും. അതായത് ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട്, ഇതിന് ജുഡീഷ്യൽ ആയിട്ടുള്ള അധികാരങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അൺഎത്തിക്കൽ ആയിട്ടുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാണുവാണെങ്കിൽ ജഡ്ജ്മെന്റ്സ്, ഏതെങ്കിലും കമ്പനിക്കെതിരെ ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജുഡീഷ്യൽ പവർ, ഒരു ക്വാസി ജുഡീഷ്യൽ പവർ ഈ ഒരു സെബിക്ക് ഉണ്ടെന്ന് ഓർത്തിപ്പോ. ഈ റെഗുലേറ്ററിന് ഒരു ക്വാസി ജുഡീഷ്യൽ പവർ ഉണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോടതിയിലേക്കല്ല പോണ്ട്, നേരെ സെബി തന്നെ തീരുമാനം എടുക്കും. അതുപോലെ തന്നെ ഇതിന് ക്വാസി എക്സിക്യൂട്ടീവ് പവർ ഉണ്ട്, അതായത് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ആ റെഗുലേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനും അതിന്റെ വയലേറ്റേഴ്സിനെതിരെ ലീഗൽ ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാസി എക്സിക്യൂട്ടീവ്, ഒരു ഗവൺമെന്റിന്റെ പോലെ തന്നെ ഒരു ക്വാസി എക്സിക്യൂട്ടീവ് പവറും സെബിക്കുണ്ടെന്ന് ഓർത്തിപ്പോ. അടുത്തതാണ് ക്വാസി ലെജിസ്ലേറ്റീവ് പവർ, ഇവർക്ക് മാർക്കറ്റിന്റെ റെഗുലേഷനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്, റെഗുലേഷൻസ് ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്, അതുവഴി ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ സെബിയുടെ അധികാരങ്ങൾ ക്വാസി ജുഡീഷ്യലാണ്, ക്വാസി എക്സിക്യൂട്ടീവ് ആണ്, അതുപോലെ തന്നെ ക്വാസി ലെജിസ്ലേറ്റീവ് ആണെന്ന് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെബിയുടെ റോളിനെ നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒന്ന്, ക്യാപിറ്റൽ മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആണ്. സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റിലെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന ഉത്തരവാദിത്തമായിട്ടുള്ളത്. അപ്പോൾ വളരെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള, കൺവീനിയന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ഈ ഒരു സെക്യൂരിറ്റി മാർക്കറ്റിലെ, ഈ ഒരു നമ്മുടെ ഷെയർസും മറ്റുമൊക്കെ വാങ്ങലും വിൽക്കലും ഒക്കെ
കൃത്യമായിട്ടുള്ള ഒരു നല്ല എൻവയോൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് സെബിയുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാക്കുക, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ കീപ്പ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് അതിനെ റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഓഡിറ്റുകളെ സംബന്ധിച്ചുള്ള എൻക്വയറി, കമ്പനികളുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ സെബിക്ക് സമർപ്പിക്കണം, ആ ഒരു സമയത്ത് അതിനെ സംബന്ധിച്ച എൻക്വയറീസ് നടത്തുക. അതുപോലെ തന്നെ രജിസ്ട്രേഷന്റെ ഇന്റർമീഡിയേറ്ററീസ് ഉണ്ട്, അതായത് നമ്മുടെ ഇന്റർമീഡിയേറ്ററീസ് ഉണ്ട്, ബ്രോക്കർമാര്, സബ് ബ്രോക്കർമാര്, മെർച്ചന്റ് ബാങ്കേഴ്സ്, മറ്റുള്ളവർ. ഇത്തരത്തിലുള്ള ഈ ഒരു ഐ പി ഒയിലും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലും ഒക്കെ നമ്മളെ ബ്രോക്കേഴ്സ് ഉണ്ട്. നമ്മൾ കമ്പനിയിൽ നിന്ന് നേരിട്ടല്ല ഷെയർസ് വാങ്ങുന്നതല്ല, അതിനിടയിൽ ബ്രോക്കേഴ്സ് ഉണ്ട്. ഇത്തരം ഇന്റർമീഡിയേറ്ററീസിന്റെ രജിസ്ട്രേഷനും സെബിയുടെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി അവർ എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പീനലൈസ് ചെയ്യാനുള്ള അധികാരവും സെബിക്കുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ, ഒരാളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് നൽകുന്നതിന് വേണ്ടി അയാൾക്ക് ലോണ് കൊടുത്താൽ എത്രമാത്രം ലോണ് തിരിച്ചടക്കാൻ സാധ്യതയുണ്ട്, ക്രെഡിറ്റ് റേറ്റിംഗിന്റെ ഏജൻസികൾ, അത്തരം ഏജൻസികൾ രജിസ്റ്റർ ചെയ്യേണ്ടതും സെബിയിൽ തന്നെയാണെന്ന് ഓർത്തു വെക്കേണ്ടത് തന്നെ. അപ്പോൾ സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡിയാണ് സെബി എന്ന് നമ്മൾ ഓർത്തു വെക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും ഒരു പ്രിലിമിനറി വ്യൂ പോയിന്റിൽ നമുക്ക് സെബിയെ കുറിച്ച് ഐഡിയ ഉണ്ടാവേണ്ടതായിട്ട് ഉണ്ട്.